ഇതേ സിസ്റ്റം നമ്മൾ വേറൊരു വാഹനത്തിനകത്ത് കണ്ടിട്ടുണ്ട്. അത് ഓർമ്മയുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ അവിടേക്ക് ഇരിക്കാൻ പോകട്ടോ. ഇൻട്രസ്റ്റ് ഒക്കെ ശ്രദ്ധിച്ചോ. അപ്പോൾ രണ്ട് ലോഗോയിലും ഓരോ സീക്രട്ട് ഉണ്ട് എന്നർത്ഥം. ഗ്രാൻഡ് ടൂറിസ്മോ മേഖലയിൽ ബെൻലി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ സാന്നിധ്യം ഒന്നുകൂടി ശക്തിപ്പെടുത്തണമെന്ന ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഇവാൻ എവണ്ടൻ എന്ന് പറയുന്ന എഞ്ചിനീയറും ജെ പി ബലാഞ്ചലി എന്ന് പറയുന്ന ബെൻലിയുടെ ചീഫ് ഡിസൈനറും ചേർന്ന് നടത്തിയ ഒരു അൺഒഫീഷ്യൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായി വാഹന ലോകത്തേക്ക് കടന്നു വന്ന ഒരു വാഹനമുണ്ട്. ബെൻലി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡലിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബെൻലിയുടെ വീഡിയോ കൂടിയാണിത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡൽ. ഇത് വാഹന ലോകത്തേക്ക് കടന്നു വന്ന വിശേഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബെൻലിയുടെ വീഡിയോ കൂടിയാണ് ഇത് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ബെൻലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഒരു ബെൻലിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളോട് സഹകരിച്ച സ്ഥാപനം, നമ്മൾ സാധാരണ അനൗൺസ് ചെയ്യുന്ന പോലെ നമ്മളോട് സഹകരിച്ച സ്ഥാപനങ്ങളും വ്യക്തികളും റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് വണ്ടികൾ റോയൽ ഡ്രൈവിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ല ആസ്ഥാനമാക്കിയിട്ട് ലക്ഷറി കാറുകൾ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് ഉടനെ തന്നെ എറണാകുളത്തും ഒരു ഷോറൂം വരുന്നു എന്നൊരു വാർത്ത നമ്മൾ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയുന്ന സമയത്ത് എവിടെയൊക്കെയോ ഒരു റോൾസ് റോയ്സ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് 100 നാവാണ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം അത്രമാത്രം ലെതർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഇൻറ്റീരിയർ. അത് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.5-4 കോടിയോളം രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ടെങ്കിൽ റോയൽ ഡ്രൈവ് വെക്കുന്നത് ഏകദേശം 1.3 കോടി രൂപയാണ്. ചെറിയ നെഗോസിയേഷനൊക്കെ ആവാം. നിങ്ങൾക്ക് റോയൽ ഡ്രൈവിന് അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾക്ക് ബന്ധപ്പെടാം. ബെൻലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോൾസ് റോയ്സിൻ്റെ അനിയൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഒരു പ്രീമിയം അല്ലെങ്കിൽ കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത്, കാരണം അത്രമാത്രം പ്രീമിയമായിട്ടുള്ള ഒരു വാഹനമാണ് ബെൻലിയുടെ വാഹനങ്ങൾ. വളരെ ഫേമസ് ആണ്, വളരെ പ്രസിദ്ധമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ കുറച്ച് പഴയ മോഡലാണ്, ഏകദേശം 2013 മോഡൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനുശേഷം ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ 2021 മോഡലും വന്നിട്ടുണ്ട്. അത് ഈ ലുക്കിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. 2 ചേംബറുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണല്ലേ. 2 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഹെഡ്ലാമ്പ് വാഷിംഗ് യൂണിറ്റ് കാണാം. ചില വാഹനത്തിനകത്ത് ഈ ഹെഡ്ലാമ്പിൻ്റെ അകത്ത് തന്നെ ഒരു വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അത് അടിപൊളിയാണ്. ഇവിടെ അതിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്താണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ബെൻലിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രില്ല്, ഈ ഗ്രില്ലാണ് ബെൻലിയെ എപ്പോഴും എടുത്ത് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ബെൻലിയുടെ ലോഗോ യൂണിറ്റ് കാണാം. ബാക്കിലത്തെ ബെൻലി ലോഗോ യൂണിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ട് ഭാഗത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു നോസ് ഭാഗത്തേക്ക് ക്രമീകരിച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു സംഭവം, അതിങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ഉണ്ടോ ബാക്കിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അതിങ്ങനെ ഒരു വാഹനത്തിന് ഒരു പ്രത്യേക ഒരു ഒരു ലുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ആ തരത്തിലാണ് ഫ്രണ്ട് ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഓട്ടോ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സെഡാൻ വാഹനത്തിൻ്റെ എല്ലാ മികവും അല്ലെങ്കിൽ ഒരു കൂപ്പ് വാഹനത്തിൻ്റെ എല്ലാ ഭംഗിയും കാണുന്ന തരത്തിൽ മനോഹരമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ്. ഈ വെള്ള കളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ നിർത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ നല്ല രസം ഉണ്ടാവും. ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ക്യാരക്ടർ ലൈനുകളും മനോഹരമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് സെൻസർ കാണാം. ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ക്യാരക്ടർ ലൈൻ നോക്കൂ, ശരിക്കും ഉണ്ടോ, അതിങ്ങനെ ബാക്കിലേക്ക് മെർജ് ചെയ്ത് പോകുന്നു. അത് നല്ല രസമുണ്ട്. 4 ഡോറുകളിലും റിക്കോ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ടച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 19-ഇഞ്ച് അലോയ് വീൽ കാണാം. അതിനകത്ത് ബെൻലി മോട്ടോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടയറാണ്, ഒരു അലോയ് വീലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ശരിക്കും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം അത്രമാത്രം ആ ഒരു ക്വാളിറ്റി ഫീലും ആ ഒരു ക്യൂട്ട്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ക്രോം ആവരണങ്ങളും ഇതിനകത്ത് കാണാം. ഇവിടെ നമുക്കൊരു ക്രോം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രോം ആവരണം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കൊരു സൺറൂഫിൻ്റെ ഭാഗം കാണാം, ഫ്യുവൽ ലിഡ് കാണാം. അതൊക്കെ നല്ല രസമുണ്ടല്ലേ.
അതുപോലെ തന്നെ ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ. ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാര്യമായി ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ബാക്കിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഫീല്. കാര്യമായിട്ട് പറയാൻ ലാംബ് യൂണിറ്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഒരു ലാംബ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ്, രണ്ട് എക്സോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സോസ്റ്റിൻ്റെ അകത്ത് രണ്ട് എക്സോസ്റ്റുകളുണ്ട് കേട്ടോ. കണ്ടോ, രണ്ട് എക്സോസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള രണ്ട് എക്സോസ്റ്റുകൾ ചേർന്ന് ഒരു ക്രോമിയം ആവരണം കൊടുത്ത് രണ്ട് എക്സോസ്റ്റുകളാക്കിയിട്ടുള്ള രണ്ട് എക്സോസ്റ്റുകൾ ഇവിടെ കാണാം. അപ്പോൾ തന്നെ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ കൈ അങ്ങോട്ട് പോകുന്നത് ഓപ്പൺ ആണ്. അത് കൊള്ളാം. അതുപോലെ തന്നെ ബാക്കിലത്തെ ലോഗോയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടോ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആയി വരുമെന്നുള്ളതാണ്. 460 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. വലിയ ഒരു ബൂട്ട് കപ്പാസിറ്റി. എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് കയറാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ സ്പെയർ വീലിനെ കൊടുത്തിട്ടുള്ളത്. ഒരു റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. രസമായിട്ടാണ് ഫുഡ് സ്പേസ്. ലാമ്പും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് വൺ ടച്ച് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ എക്സോസ്റ്റിനോട്ടൊന്ന് കേൾപ്പിക്കാവേ. ഇതാണ് എക്സോസ്റ്റ് നോട്ട് വരുന്നത്. കൊള്ളാലേ, ഒരു സ്റ്റാൻഡേർഡ് എക്സോസ്റ്റ് നോട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇവിടെ നമുക്കൊരു ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് എന്നൊക്കെ പറയുന്ന തരത്തിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് 100 നാവ് എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. കാണുന്ന സമയത്ത് തന്നെ ഒരു റിച്ച് ഫീൽ കിട്ടുന്നില്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഉടൻ ഭാഗം പോലത്തെ ഭാഗങ്ങളൊക്കെ കാണാം. ഒരു ഉടൻ ട്രിമ്മ്, അതിനകത്തൊരു സിൽവർ ഫിനിഷോടുകൂടി ഡോർ ഹാൻഡിൽസ്. ലോക്കുണ്ടോ? ആ ലോക്കും അൺലോക്കും രണ്ട് രസത്തിൽ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, ഫ്യുവൽ ലിഡിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ക്ലോസ് ചെയ്യുന്നൊരു ബട്ടൺ ഇവിടെ കാണാം. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഉണ്ടോ? അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ബെൻലിയുടെ തന്നെ നൈം എന്ന് പറയുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ആണെന്നുള്ള വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കാണിക്കാം. ബ്രേക്ക് പെഡലുണ്ടോ? അതും ബെൻലിയുടെ ബാഡ്ജിങ്ങോടുകൂടി, അതായത് അതോടുകൂടി വന്നിട്ടുള്ളതാണ്. ഇവിടെയും നമുക്ക് ബെൻലിയുടെ കാണാം. അതായത് ഓണായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കമ്പനിയാണ് എന്ന് വിശേഷിപ്പിക്കാം. മെമ്മറി ഫംഗ്ഷനും സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാണാം. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറിയിരുന്ന അകത്ത് വിശേഷങ്ങൾ പറയാം. ബെൻലിയുടെ കീ കാണാത്ത അരകിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെൻലിയുടെ കീ വരുന്നത്. ബെൻലിയുടെ ലോഗോടുകൂടി അതിനകത്ത് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ കീ? ഇവിടെ കീ ഉണ്ട്. കൊള്ളാം, ഒരു പ്രീമിയം ഫീലുള്ള ഒരു കീ ആണ്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ബെൻലി വാഹനങ്ങളിലും ഉണ്ടാവാറുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടോ, കീ ഇടാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണുണ്ട്. അതെന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പക്ഷേ പിന്നെ ഞാനത് കണ്ടെത്തിയൊരു റീസൺ, എങ്ങാനും സെൻസർ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രീമിയം വാഹനമല്ലേ, അപ്പം റൂട്ടിലിട്ട് പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മെക്കാനിക്കിനെ വിളിച്ച് വശലാവുകയോ ചെയ്യാതെ ഒരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അത് അങ്ങനെ നമുക്കങ്ങനെ വിചാരിക്കാം. ഇനി അതിന് വേറെ എന്തെങ്കിലും ഫീച്ചർ ഉണ്ട്, അത് അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരറിവും ചെറുതല്ല, നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ക്രമീകരിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഉണ്ടോ വിരൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു നോക്കുക, പക്ഷേ അതിന് തട്ടൊന്നുമില്ല, അവിടെ ഗ്ലാസ് ഉണ്ട്. അത് കൊള്ളാം, അതൊരു പ്രത്യേക ഫീൽ. അതിനകത്ത് എ സി വെൻറ്റുകൾ കാണാം. എ സി വെൻറ്റിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരു ട്രഡീഷണൽ സിസ്റ്റം. അതിനകത്ത് ക്ലോസ് ആകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കൊള്ളാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീല്. എല്ലാം തന്നെ ഒരു ലെതർ അല്ലേ, ഒരു കോഫി ബ്രൗൺ കളറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ലെതറാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതും കോഫി ബ്രൗൺ ആയതുകൊണ്ട് എടുത്ത് കാണിക്കാത്തതാണ്. ബെൻലിയുടെ ഒരു ലോഗോ കാണാം. ഞാൻ ജസ്റ്റ് എൻജിനൊന്ന് ഓൺ ചെയ്തു. കണ്ടോ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലൊക്കെ ലാമ്പ് തെളിഞ്ഞു വന്നു. ഹോണ്, ഇതാണ് ഹോണ് വരുന്നത്. ഞാൻ ഡോറും തുറന്നിട്ടടിക്കാം. വ്യത്യാസം നോക്കൂ, അത്യാവശ്യം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്നർത്ഥം. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ കാണാം. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. താഴേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോൾ, പാഡിൽ ഷിഫ്റ്റ്. ഈ പാഡിൽ ഷിഫ്റ്റ് എവിടെയോ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ലംബർഗിനിയിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ക്ലബ് എഫ് എമ്മിലൊന്നും ആരും പാടുന്നില്ലേ? കമോൺ ഗൈസ്.
കറുത്ത പെണ്ണെ നിനക്കു വേണ്ടി കരയിൽ അരിയ കുടിലൊന്നു കെട്ടാം കടപ്പുറത്തൊരു ജാഗര വന്നാൽ പിന്നിനു പൊന്നുതരാം സ്വർണ്ണ കമ്മലു തീർത്തുതരാം. ഇതാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ ഇതാണ് ഇത് മ്യൂസിക് സിസ്റ്റം. ബെല്ലിയുടെ തന്നെ മ്യൂസിക് സിസ്റ്റം. അതിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എ സി വെൻറ്റുകൾ, അതിനകത്ത് നമുക്കൊരു അനലോഗ് ക്ലോക്ക് കാണാം. അതും ബെല്ലിയുടെ തന്നെയാണ്. ബെല്ലി എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 1884 എന്നൊക്കെ കൊടുത്ത് നമുക്ക് കാണാം. ഈ സംഭവം അടിപൊളിയാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും അത് ഒരു ട്രഡീഷണൽ സിസ്റ്റം. ഇതേ സിസ്റ്റം നമ്മൾ വേറൊരു വാഹനത്തിനകത്ത് കണ്ടിട്ടുണ്ട്. അത് ഓർമ്മയുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ ഓർമ്മയുണ്ട് നോക്കട്ടെ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോള്, നാവിഗേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. പ്ലീസ് ഇൻസേർട്ട് നാവിഗേഷൻ ഡി വി ഡി. ഓക്കെ, ഡി വി ഡി ഇടണം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ, അതായത് എ സിയുടെ കൺട്രോൾ കാര്യങ്ങൾ. ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വാഹനത്തിനകത്ത്, രണ്ടെണ്ണം മുന്നിലും രണ്ടെണ്ണം ബാക്കിലും. അതുപോലെ തന്നെ ഇത് നമ്മുടെ പാർക്ക് ബ്രേക്ക്. ഇവിടെ നമുക്ക് മിററിനെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഹലോ, മിററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ. ഈ വാഹനത്തിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇതിൻ്റെ ഈ ഒരു ഗിയർ ലിവർ കണ്ടോ, ബെൻലിയുടെ ലോഗോ. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കൂ, കൊള്ളാം അല്ലേ, നല്ല രസമുള്ള ഡിസൈൻ. ഞാൻ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബട്ടണുകൾ കാണാം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ സീറ്റുകൾ രണ്ടും വെൻറ്റിലേറ്ററാണ്. അതായത് ഹീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ തണുപ്പിക്കാം, അങ്ങനെയുള്ള സീറ്റുകളാണ്. അത് അതിൻ്റെ കൺട്രോൾ സെറ്റ് ചെയ്യുന്നത്, അതായത് എത്രമാത്രം വേണമെന്നുള്ളത്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇത് കാണാം. അത് എത്രമാത്രം വേണമെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബട്ടൺ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലത്തെ ഷെയ്ഡ് ഉണ്ടോ, അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും അതിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിഗരറ്റ് കത്തിക്കാനുള്ള ഓപ്ഷനും ആഷ്ട്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ആംബ്രസ്റ്റ്. രണ്ട് സ്പ്ലിറ്റായിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് ആട്ടോ, രണ്ടാളുകൾക്കും സെപ്പറേറ്റ് ആണ്. അത് ഒരു കച്ചറ ഉണ്ടാവണ്ടെങ്കിൽ അതിൻ്റെ പുറത്തു നിന്ന് വെച്ചിട്ടുണ്ട്. ഇതിങ്ങ് പൊക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇങ്ങോട്ട് നീക്കി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇതൊക്കെ റബ്ബർ ഭാഗമാണ്, അപ്പോൾ സൗണ്ട് ഉണ്ടാവുന്നത് കുറവായിരിക്കും. അത് അടച്ചു വെക്കാം. ഇനി ഈ ഒരു ഭാഗതാ, ഇതിനെയും നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഉണ്ടാവും, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഒരു ചെറിയ ഇവിടെ ഒരു സിമ്മിടാനുള്ള ഓപ്ഷനൊക്കെ കാണാം. ഉണ്ടോ, അതൊരു റിമോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ്. അത് ഇതിനുണ്ട് കേട്ടോ, രണ്ടിനുണ്ട്. ഉണ്ടോ, ഇവിടെ നമുക്ക് റിമോട്ടൊക്കെ വെക്കാവുന്ന ഒരു സെറ്റപ്പാണ്. അതിൻ്റെ റിമോട്ട് താഴെ ബാക്കിലുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. ഇനി ഇതാണ് ഗ്ലോ ബോക്സ്. ഗ്ലോ ബോക്സിനകത്ത് 6 CDകൾ ഇടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. മീഡിയ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ മെറ്റീരിയൽ അത് തൊടുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീൽ വരുന്നുണ്ട്. ഇനി ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലെതർ നോക്കിയാൽ, ഇവിടെ ലെതർ, ഇത് ലെതർ, അത് ലെതർ, ഇത് ലെതർ, സീറ്റ് ലെതർ, ഇവിടെ ലെതർ, ഇത് ലെതർ, ഇവിടെ ലെതർ, ഇത് ലെതർ, ഇത് ലെതർ, ഇത് ലെതർ, ഇവിടെ ലെതർ, ഇങ്ങനെ നോക്കിയാൽ കംപ്ലീറ്റ് ലെതർ, ഫുൾ ലെതറാണ്. ലെതർ ഇല്ലാത്തൊരു സ്ഥലമില്ല. വാനിറ്റി മിററാണ്, ഷെയ്ഡ്, ഷെയ്ഡ് ലെതറാണ്, അത് ലെതറാണ്, ഇവിടെയൊക്കെയും ലെതർ. അതായത് ഈ വാഹനത്തിൻ്റെ പാനലുകൾ അല്ലെങ്കിൽ ബട്ടണുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ള ആ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാം ലെതർ. എന്നാൽ ബാക്കി നമ്മൾ കാണുന്ന പാനൽ പോലത്തെ ഈ ഒരു സ്ഥലങ്ങളൊക്കെയും ഉടൻ ട്രിമ്മും, അങ്ങനെ അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്താ ഇതിന് പറയുക, ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, അതന്നെ അതിന് പറയാനുള്ളത്. ഇനി ഇവിടെ ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ലാമ്പ്, സൺറൂഫ് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് നോക്കിയാൽ, ഇതും നമ്മൾ ഇതേ മെത്തേഡ് വേറൊരു വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. ഫാന് പോലെ തിരിച്ചിട്ട് പൊസിഷൻസ് കൺട്രോൾ ചെയ്ത് സൺറൂഫിനെ കൺട്രോൾ ചെയ്യുന്നത് MG ZS EV എന്ന് പറയുന്ന മോഡലിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കിൻ്റെ അകത്ത്. അത് കൊള്ളാം അല്ലേ. ഇവിടെയൊക്കെ നമുക്കൊരു ലാമ്പ് കാണാം. ഡോ, ഇതൊക്കെ ശരിക്കും കാണുന്ന സമയത്തെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇത് ഷെയ്ഡ് ഉണ്ടോ, ആ കവർ, അത് വന്ന് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുമാണ്. എന്താപ്പോ ഇതിന് പറയാ, ഈ കൈ പിടിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ഇതുണ്ടല്ലോ, ഇതുവരെ ലെതറാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സീറ്റൊക്കെ നല്ല ഇങ്ങനെ കൂളായി വരുന്നുണ്ട് അതിലിങ്ങനെ ഇരിക്കുമ്പോൾ. അടിപൊളി, ഒരു രക്ഷയും ഇല്ലാത്തൊരു വാഹനം കേട്ടോ. ലക്ഷറിയുടെ കാര്യത്തിൽ ഹെവി സാധനം. ഇനി നമുക്ക് പോകാനുള്ളത് സെക്കൻഡ് റോയിലാണ്. സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ട് പിറകിലാണ് കയറാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ മാറി കയറിയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോസിംഗ് സീറ്റ് ഓപ്ഷൻ കാണിക്കാനാണ്. അതായത് ഇവിടെ ഒരു സീറ്റിന് ഇതുണ്ടോ, ഇത് പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും ആ സീറ്റിനെയാണ്.
അതായത് നമുക്ക് ലെഗ് റൂം ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ സീറ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് കാണാം, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ടേബിൾ കാണാം. ഇതിനകത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീറ്റിങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് മുഖമൊക്കെ എനിക്ക് സെറ്റായിട്ട് പോവാം. അതിന് രണ്ട് ലാമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു ഫ്ലൈറ്റ് സെറ്റപ്പ്. സീറ്റ് കുറച്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇങ്ങോട്ട് പൊസിഷനിൽ വരും കേട്ടോ. കാരണം ഇവിടെ തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണണം. കൊള്ളാം, നല്ലൊരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കാണാം. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില വാഹനത്തിനകത്ത് ഇത് ഭാഗം ഒരു റിമോട്ടാണ്, അത് അങ്ങോട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസ്ട്രയുടെ ഭാഗം കാണാം. സിഗരറ്റൊക്കെ കത്തിച്ച് ആസ്ട്രയിലിട്ട് പിന്നെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് ക്ലീൻ ചെയ്യാവുന്ന സെറ്റപ്പാണ്. ആവശ്യം ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ എ സിയുടെ പൊസിഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഭാഗം ഒക്കെ നമുക്കിവിടെ കാണാം. ഇതും എല്ലാം ഒരു ലെതറാണ്. ഈ മെറ്റീരിയലൊക്കെ നോക്കൂ, ഇത് റോൾസ് റോയ്സിൽ കണ്ട അതേ ഒരു മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊരു റോൾസ് റോയ്സ് ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നാമെന്നുള്ള സൺറൂഫ്. ഈ റൂഫ് വരെ ലെതറാണ്, അതാണ് ഹെവി. ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ അതൊക്കെ ആ ഒരു ഉഡൻ ട്രിമ്മിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ ഒരു ലെതർ കവറിൽ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രീമിയം ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റുകളൊക്കെ ബെൻലിയുടെ ലോഗോട് കൂടി വന്നിട്ടുള്ളതാണ്. ഇരിക്കാൻ നല്ല സുഖമുണ്ട്, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ മെറ്റീരിയലിലൊക്കെ ഒരു ചവിട്ടിയില്ലേ, സൂപ്പർ സീറ്റും വളരെ കംഫർട്ടായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റും വെൻറ്റിലേറ്റഡ് ആണ്. ഇവിടെ ഉണ്ടോ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് മൊത്തം നാല് സീറ്റുകളും വെൻറ്റിലേറ്റഡ് ആണ്. നാല് സീറ്റിനും നമുക്ക് മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ഇതാണ് നമ്മുടെ ആംറെസ്റ്റ്. ആംറെസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ താഴെ നമുക്ക് രണ്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡറുകളും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് പൊങ്ങി വരുന്നതാണ്. ഇനി ഒന്ന് മാത്രം മതിയെങ്കിൽ ഒന്ന് മാത്രം കൊണ്ടുവന്നാൽ മതി. ഇനി രണ്ടും വേണ്ടെങ്കിൽ രണ്ടും ക്ലോസ് ചെയ്ത് വെക്കാം. ആംറെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഉണ്ടോ അടിപൊളിയല്ലേ. ശരിക്കും പറഞ്ഞാൽ രണ്ടാളുകൾക്കേ ബാക്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ, മൊത്തം നാലാളുകൾക്ക്. മൂന്നാമതൊരാൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഈ ഒരു സെൻട്രൽ ടണലൊക്കെ അവരുടെ ഇരുത്തത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടോ, ഒരു ഹോള്. ഈ ഹോളിനകത്തേക്ക് കീ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടിലേക്ക് ഒരു ആക്സസ് കിട്ടും. ഇനി ഞാനേ ഈ വാഹനത്തിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കാണിക്കാം. ആ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നേക്കുന്നത്. ഹെഡ്റെസ്റ്റ് ആണോ, ഞാൻ അവിടേക്ക് ഇരിക്കാൻ പോകട്ടോ. ഹെഡ്റെസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചോ. എൻ്റെ കഴുത്തിന് കറക്റ്റായിട്ട് ഹെഡ്റെസ്റ്റ് പൊങ്ങി വന്നു. എങ്ങനെയുണ്ട്? ഇനി ഞാൻ അവിടെ നിന്ന് എണീക്കുകയാണേ. ബട്ടൺ ഒന്നും പ്രസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് നീച്ചു. താഴ്ന്നു പോയി, ലോക്കാവുകയും ചെയ്തു. അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എയർ ബാഗുകൾ, ABS, EBD തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിനകത്തുണ്ട്. അതിനൊന്നും ഒരു കുറവും വലിയ വരുത്തിയിട്ടില്ല. ലക്ഷറിയുടെ കാര്യത്തിൽ, പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ, ഇരിക്കത്തിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ, റൈഡ് ചെയ്യുന്ന സമയത്തുള്ള കംഫർട്ടും ആ ഒരു പ്രീമിയം ഫീലിൻ്റെയും കാര്യത്തിൽ അസാധ്യം എന്ന് തന്നെ പറയാം. ഹെവിയാണ്, ഒരു രക്ഷയുമില്ല. ഇനി നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്ത് എൻജിൻ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിലൊരു ലോക്ക് ഉണ്ട്, അത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബെൻലിയുടെ ലോഗോ ഉണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക. ഇങ്ങനെ ഇത് പിടിച്ചങ്ങ് പൊന്തിക്കാം. അപ്പോൾ രണ്ട് ലോഗോയിലും ഓരോ സീക്രട്ട് ഉണ്ട് എന്നർത്ഥം. ഇനി ഇതാണ് ബെൻലിയുടെ 6 ലിറ്റർ ടിൻ ടർബോ പെട്രോൾ എൻജിൻ. ബെൻലി എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം, ബെൻലിയുടെ ലോഗോ കാണാം. ഒരു ഹെവി എൻജിൻ തന്നെ പറയാം. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലേ. നോക്കൂ, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, ഭയങ്കര ക്വാളിറ്റിയിൽ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കുന്ന മെത്തേഡ് ഉണ്ടോ, ഗ്രില്ലടക്കമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു ആ ഒരു നോസ് ഭാഗം എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ഭാഗം മാത്രം കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് പോയിട്ടുണ്ട്. ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് 6 ലിറ്റർ എഞ്ചിനാണ്. ഇതിൻ്റെ സൗണ്ട് നോക്കിയാ, വളരെ റിഫൈൻഡാണ്. ഇനി ഇത് അടച്ചു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ,
വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ഫീലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് എങ്ങനെയുണ്ട് പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളേ ബെൻലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡൽ നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമുക്കൊരു 8-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 626 horsepower ഉൽപ്പാദിപ്പിക്കുന്ന 900 ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 6-liter എഞ്ചിനാണ്. അതായത് അത്യാവശ്യം നല്ല കരുത്തുള്ള മിടും മിടുക്കനായിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് ആക്സലറേഷൻ കൊടുത്ത് എടുത്ത് നോക്കാം. റെഡി? യെസ്, ഒന്നും പറയാനില്ല. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം അങ്ങ് എടുത്ത് കുതിച്ച് പായാണെന്നുള്ളത് മാത്രമല്ല, വളരെ കംഫർട്ടാണ്. അതായത് അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്, ഫീല്, അതായത് ഫീൽ ഗുഡ് ഡ്രൈവ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്ക് നല്ലൊരു ഡ്രൈവ് ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു രക്ഷയില്ല കേട്ടോ, കാരണം വളരെ കംഫർട്ടുള്ള ഒരു വാഹനം, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു എഞ്ചിൻ, 6-liter എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ യാതൊരുവിധ അസ്വസ്ഥതയും അല്ലെങ്കിൽ ആ ഒരു സൗണ്ടോ ഡിസ്റ്റർബൻസോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിനകത്തേക്ക് കേൾക്കുന്നുമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് സൂപ്പർ കൂൾ. ദീർഘദൂര യാത്രകളൊക്കെ നമ്മൾ പോകുന്ന സമയത്തും വളരെ നല്ലൊരു ഫീല് നമുക്കത് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനത്തിനകത്തുള്ള 2 സസ്പെൻഷൻസും എയർ സസ്പെൻഷനാണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും എയർ സസ്പെൻഷനാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം പോകുന്ന സമയത്ത് ആ യാത്ര ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലും ബാക്കിലും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ഡ്രൈവ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു യാത്ര പ്രൊവൈഡ് ചെയ്യാൻ ബെൻലിക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും അതുപോലെ ആക്സലറേഷൻ ഒന്നും തന്നെ നമ്മളെ മടുപ്പിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 100 kilometer വേഗതയിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താണ്, വളരെ സ്മൂത്തായിട്ട് വളരെ നൈസായിട്ട് വന്ന് നിന്നു എന്നുള്ളതാണത്. അത് നല്ല എന്നുവെച്ചാൽ അതിനെങ്ങനെ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യാത്രികൻ, ആ യാത്രികൻ ഓരോ യാത്രയിലും എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു ഡ്രൈവും അല്ലെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു യാത്രാ സുഖം തന്നെയാണ്. ആ ഒരു കാര്യം നല്ല രൂപത്തിൽ ബെൻലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഹാറ്റ്സ് ഓഫ്. 100 kilometer വേഗതയിലേക്ക് അല്ലെങ്കിൽ 100 kilometer വേഗതയുടെ മുകളിലേക്ക് എത്തുന്ന സമയത്തും ഒരു പ്രശ്നവും ക്യാബിൻ്റെ അകത്തേക്കില്ല, നോയ്സ് ഇല്ല, വൈബ്രേഷൻസ് ഇല്ല, ജെർക്കിംഗ് ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഡ്രൈവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. ആ ഒരു കാര്യം നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ബെൻലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ടുള്ള, വളരെ പ്രീമിയം ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള, അതിലുപരി ഉള്ള വളരെയധികം സ്പേസ് ഉള്ള ഒരു വാഹനം എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 4 crore rupees ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് റോയൽ ഡ്രൈവിൽ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഏകദേശം 130 lakh rupees. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് W12 എന്ന് പറയുന്ന എഞ്ചിനാണ്. അതോടൊപ്പം തന്നെ ഒരു എഞ്ചിൻ കൂടി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3999 cc 502 horsepower ഉൽപ്പാദിപ്പിക്കുകയും 660 Nm ടോർക്കിനകത്തും വർക്ക് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ കൂടി ശരിക്കും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അത് ഇതിൻ്റെ കുറച്ചുകൂടി താഴ്ന്ന ഒരു ഓപ്ഷനാണെന്ന് പറയാം. അത് 0 to 100 എത്താൻ എടുക്കുന്ന സമയം 5.2 seconds. ഈ മോഡൽ 0 to 100 എത്താൻ വേണ്ടി എടുക്കുന്ന സമയം, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന 6-liter എഞ്ചിൻ 4.6 seconds. നേരത്തെ നമ്മൾ പറഞ്ഞ എഞ്ചിന് 6.38 ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. ഇതിന് ഏകദേശം നമുക്ക് 6.94 ഫ്യൂവൽ എഫിഷ്യൻസി വരുന്നത്. രണ്ടിലും നമുക്കൊരു 8-speed ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 4-liter എഞ്ചിൻ്റെ അകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ 295 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. ഈ വാഹനത്തിനകത്ത് 333 km/h എന്നുള്ള രൂപത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബെൻലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്പർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അവന് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ നമ്മൾ വലിയ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ ചെറിയൊരു ബ്രേക്ക്.